ഹായ് ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ ആൻസർ കീയുടെ രണ്ടാമത്തെ ഭാഗമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് എഴുതാം. പാർട്ട് നമുക്ക് നോക്കാം. എന്താണെങ്കിലും ഫസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്പർ മാത്രം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടേ ഉള്ളൂ, ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല, സെയിം തന്നെയാണ്. ഞാൻ ഫിഫ്ത്ത് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ സിക്സ്ത്തും, സിക്സ്ത്ത് എന്നുള്ളത് ഫിഫ്ത്തും, ആ ഒരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ പാർട്ട് ടു നോക്കാം. രണ്ട് മാർക്കാണ്, എനി ടു ക്വസ്റ്റ്യൻസ്. ഏഴ് മൂന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൽ രണ്ടെണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടത്. എനി ടു ക്വസ്റ്റ്യൻസ്, രണ്ട് മാർക്ക്. കോഡോൺ എ യു ജി ഈസ് നോൺ ആസ് ഇനീഷ്യേറ്റർ കോഡോൺ. നെയിം ദ അമിനോ ആസിഡ് കോഡഡ് ബൈ എ യു ജി. സിമ്പിൾ, മെത്തിയോണിനാണ് ഉത്തരം. റൈറ്റ് എനി ടു സ്റ്റോപ്പ് കോഡൺ. അപ്പോൾ സ്റ്റോപ്പ് കോഡൺ നമ്മൾ മൂന്നെണ്ണം പഠിച്ചിട്ടുണ്ട്, യു എ എ, യു എ ജി, യു ജി എ അല്ലേ. അപ്പോൾ അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക സ്റ്റോപ്പ് കോഡൺ ആയിട്ട്. ആൻഡ് ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഫങ്ഷൻസ് ഓഫ് ദി ഫോളോവിങ് സ്ട്രക്ചേഴ്സ്. നമ്മളൊക്കെ പല തവണ ആവർത്തിച്ച് പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യത്തത്. ലേഡിക് സെല്ലുകൾ അല്ലെങ്കിൽ ഇൻ്റർസ്റ്റിഷ്യൽ സെല്ലുകൾ എന്ന് പറഞ്ഞ് പഠിച്ചതാണ്. അതായത് മെയിൽ സെക്സ് ഹോർമോൺസുകളായ ആൻഡ്രോജൻസ് അല്ലെ, മെയിൽ സെക്സ് ഹോർമോൺ അല്ലെങ്കിൽ ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ലേഡിക് സെല്ലുകളുടെ ഫങ്ഷൻ. കോർപ്പസ് ലൂട്ടിയം, കോർപ്പസ് ലൂട്ടിയം എൻഡോക്രൈൻ ഫംഗ്ഷനാണ്. അതായത് ഇറ്റ് സെക്രീറ്റ് പ്രൊജസ്ട്രോൺ. അപ്പോൾ എൻഡോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട് ബിക്കോസ് ഇറ്റ് സെക്രീറ്റ് പ്രൊജസ്ട്രോൺ. അതാണ് ഉത്തരം. അപ്പോൾ ഒരെണ്ണം ശരിയായാൽ ഒരു മാർക്ക്, അത് രണ്ട് മാർക്കാണ് ആ ക്വസ്റ്റ്യന്. ഓക്കെ, ആൻഡ് ദെൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോവിങ് ആണ്. ഇതും അതെ, നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യം തന്നെയാണ് മൈക്രോബ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന്. ട്രൈക്കോഡേമ പോളിസ്പോറം സൈക്ലോസ്പോറിൻ എ, മൊണാസ്കസ് പർപ്യൂറിയസ് സ്റ്റാറ്റിൻ, സെക്കറോമൈസിസ് സർവീസി എ എത്തനോൾ, ആസ്പെർഗിലസ് നൈഗർ സിട്രിക് ആസിഡ്. സിമ്പിൾ അല്ലേ, വളരെ ഈസിയാണ്, രണ്ട് മാർക്ക് കിട്ടും. ആൻസർ എനി ടു ക്വസ്റ്റ്യൻസ് ഫ്രം 10 to 13, ഈച്ച് ക്യാരീസ് 2 സ്കോർ. 10 to 13 നിന്ന് ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻ എഴുതുക, രണ്ട് മാർക്ക്. ഇതിൽ ഇതിപ്പോൾ നമുക്ക് വളരെ എളുപ്പമുള്ള രണ്ട് ചോദ്യങ്ങളാട്ടോ കിട്ടിയത്. ഇതിൽ നാച്ചുറൽ സെലക്ഷൻ ആരാണ്, ഡാർവിനിസത്തിൽ വരുന്നതാണ്. കെമിക്കൽ ഇവല്യൂഷൻ മില്ലേഴ്സ് എക്സ്പെരിമെൻ്റ്, അതിനെ പ്രൂവ് ചെയ്തത് മില്ലറുടെ എക്സ്പെരിമെൻ്റാണ്. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ആണ് ബിഗ് ബാങ് തിയറി. യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ് ലാമാർക്കിസം. അങ്ങനെയാണ് ഇത്. അപ്പോൾ രണ്ട് മാർക്ക് അവിടെ കിട്ടും. റൈറ്റ് എനി 4 ill effects ഓഫ് ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ്. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അതേ സെൻറ്റൻസ് അങ്ങനെയൊന്നും വേണ്ട. നമുക്കറിയാമല്ലോ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇൽ ഇഫക്ട്സ് അല്ലെങ്കിൽ അഡ്വേഴ്സ് ഇഫക്റ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം റെബല്യസ് ബിഹേവിയർ, വയലൻസ്, അഗ്രഷൻ, അതുപോലെ തന്നെ ഇത് കിഡ്നിയെ ബാധിക്കുന്നു, ലിവറിനെ ബാധിക്കുന്നു, സെൻട്രൽ നെർവ് സിസ്റ്റത്തെ ബാധിക്കുന്നു, ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഏതെങ്കിലും 4 ill effects ഇതിൻ്റെ എഴുതിയാൽ മതി കേട്ടോ. ആൻഡ് ദെൻ 12th question, നെയിം ദ ക്യാപ്ലൈക് സ്ട്രക്ചർ പ്രസൻറ്റ് ഇൻ സ്പേം ഹെഡ്. വളരെ സിമ്പിളല്ലേ, ആക്രോസോം. റൈറ്റ് ഇറ്റ്സ് ഫങ്ഷൻ. ഇന്നലെ ലാസ്റ്റിലും നമ്മൾ പറഞ്ഞൊരു കാര്യമാണിത്. ഫങ്ഷൻ എന്തായിരുന്നു, ഇതിലാണ് ഒരു എൻസൈം ഉണ്ട് വിച്ച് ഹെൽപ്സ് ടു ഫെർട്ടിലൈസ് ദ ഓവം. ആ ഒരു എൻസൈമാണ് ഫെർട്ടിലൈസേഷനെ സഹായിക്കുന്നത്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മെയിൽ ഹെട്രോഗാമറ്റി ആൻഡ് ഫീമെയിൽ ഹെട്രോഗാമറ്റി. റൈറ്റ് 1 example ഫോർ ഈച്ച്. ഇപ്പോൾ ഇതിൽ നമുക്ക് ഈ 3 questions രണ്ടെണ്ണം എഴുതിയാൽ മതി അല്ലേ. 10, 11, 12, 13 4 questions ഉണ്ട്. 4 questions രണ്ടെണ്ണം മതി. അപ്പോൾ തന്നെ സുഖമായിട്ട് നിങ്ങൾക്ക് അവിടെ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഒന്ന് ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് മാച്ച് ചെയ്യാനുള്ളതും, ഒന്ന് ഈ ആക്രോസോമിൻ്റെ അല്ലേ, അതുപോലെ ഇതും അതെ. അപ്പോൾ കുറച്ച് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കേട്ടോ. മെയിൽ ഹെട്രോഗാമറ്റി എന്താണ്, മെയിൽ പ്രൊഡ്യൂസ് 2 types ഓഫ് ഗാമേറ്റ്സ്. അതുകൊണ്ട് പിന്നെ സെക്സ് ഓഫ് ദി ഫീറ്റസിനെ തീരുമാനിക്കുന്നത് ആരായിരിക്കും, മെയിലായിരിക്കും. ദെൻ ഇവിടെ ഫിമെയിലാണ് രണ്ട് തരം ഗ്യാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് ഫിമെയിൽ ഹെട്രോഗാമറ്റി. നമ്മൾ ലാസ്റ്റത്തെ ആ ഫുൾ റിവിഷനിൽ പറഞ്ഞതാണിത്. മെയിൽ ഹെട്രോഗാമറ്റിക്ക് മനുഷ്യനും ഡ്രോസോഫിലയും ഒക്കെ എക്സാമ്പിളായിട്ട് വരുന്നുണ്ട്. XXXY type എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു അല്ലേ. ഫിമെയിൽ ബേർഡ്സ് ആണ് ഒരു എക്സാമ്പിളായിട്ട് പറയാം. ദെൻ പാർട്ട് 3 മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 14 to 17 വരെയുള്ള ആൻസർ എനി 3 questions. 4 3 എഴുതാനാണ്. അല്ലിൽ ഫ്രീക്വൻസീസ് ഇൻ എ പോപ്പുലേഷൻ ആർ സ്റ്റേബിൾ ആൻഡ് ഈസ് കോൺസ്റ്റൻറ്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. നെയിം ദ പ്രിൻസിപ്പിൾ. ഏതാണ്,
ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പൽ. മെൻഷൻ എനി ടു ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദി പ്രിൻസിപ്പൽ. മ്യൂട്ടേഷൻ, റീകോമ്പിനേഷൻ, അതുപോലെ നമ്മൾ മൈഗ്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നല്ലോ. അപ്പോൾ ഏതെങ്കിലും നാല് ഫാക്ടേഴ്സ് അതിനെ ഇക്വിലിബ്രിയത്തിനെ അപ്സെറ്റ് ചെയ്യുന്ന എനി ഫോർ ഫാക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ജനറ്റിക് ഡ്രിഫ്റ്റും റീകോമ്പിനേഷനും മ്യൂട്ടേഷനും അങ്ങനെ കുറേ പോയിൻറ്റ്സ് അവിടെ പഠിച്ചിരുന്നല്ലോ. അതിൽ ഏതെങ്കിലും നാലെണ്ണം എഴുതാം. Then, sex of the child is determined by the father substantiated. In the last video, we will talk about sex determination. What do we say? Because sex is determined by the male. Because man is male heterogamity. XX, XY type. So, male produce two types of gametes. പകുതി ഗാമേറ്റ്സ്, അതായത് പകുതി സ്പേമുകളിൽ എന്താണ്ടാവുക, ഒരു എക്സ് ക്രോമസോം ആവും. ബാക്കി 50% സ്പേമുകളിൽ ഒരു വൈ ക്രോമസോം ഉണ്ടാവും. അതിൽ ഏത് സ്പേമാണോ എഗ്ഗുമായി ഫ്യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് കുട്ടി ആണാണോ പെണ്ണാണോ, അല്ലേ. ഇഫ് ദ സ്പേം ക്യാരിയിങ് എക്സ് ക്രോമസോം ഈസ് ഫെർട്ടിലൈസ്ഡ് വിത്ത് ദി എഗ്ഗ്, ബേബി എന്തായിരിക്കും, എക്സ് എക്സും ആകുമ്പോൾ പെൺകുട്ടിയായിരിക്കും. ആൻഡ് ദെൻ വൈ ഉള്ള സ്പേമാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിലോ എക്സും വൈയും ആവും സൈഗോട്ടിൽ വരിക, അപ്പോൾ കുട്ടി ആണായിരിക്കും, അല്ലേ. അതാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദെൻ 16th, ഇൻസിഡൻസ് ഓഫ് എസ് ടി ഡിസ് ആർ വെരി ഹൈ എമംഗ് ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 15 to 24. നമ്മൾ ഇന്നലെ ആ ഒരു കൈറ്റിൻ്റെ റിവിഷൻ്റെ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യനുള്ളത് തന്നെയാണിത്. വാട്ട് ഈസ് എസ് ടി ഡി, നെയിം എനി ഫോർ എസ് ടി ഡി. എന്താണ് എസ് ടി ഡി? ചെറിയൊരു മാറ്റം മാത്രം ചോദ്യത്തിന് വരുത്തിയിട്ടുള്ളവർ, എന്താണ് എസ് ടി ഡി? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. നെയിം എനി ഫോർ, ഇഷ്ടംപോലെ നമുക്കറിയാമല്ലേ, ഗോണേറിയ, സിഫിലിസ്, ഹെർപ്പസ്, ഹെപ്പറ്റൈറ്റിസ്, എയ്ഡ്സ്, ക്ലാമിഡിയാസിസ്, ട്രൈക്കോമോണിയാസിസ്. അപ്പോൾ എനി ഫോർ എഴുതാം. Write four major causes of biodiversity loss. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈവിൾ കോട്ടറ്റ് എന്ന് പറഞ്ഞിട്ട്, എന്തൊക്കെയായിരുന്നു, കോ എക്സ്റ്റിങ്ഷൻ, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, അലൈൻ സ്പീഷീസ് ഇൻവേഷൻ, അല്ലേ. അപ്പോൾ അങ്ങനെ ആ നാല് പോയിൻറ്റ്സാണ് നിങ്ങൾ എഴുതേണ്ടത്. ദെൻ ഗീവ് വൺ എക്സാമ്പിൾ ഫോർ ഇൻസിറ്റു കൺസർവേഷൻ ആൻഡ് എക്സിറ്റു. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ കൺസേർവ് ചെയ്യുക, നിങ്ങൾക്ക് നാഷണൽ പാർക്ക് എഴുതാം. ആൻഡ് ദെൻ എക്സിറ്റു കൺസർവേഷൻ ആകുമ്പോൾ അവരെ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്, അല്ലേ. സുവോളജിക്കൽ പാർക്കൊക്കെ അതിന് എക്സാമ്പിളായിട്ട് പറയാം, ഇൻസിറ്റു ആൻഡ് എക്സിറ്റു. ആൻഡ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 സ്കോർ. എക്സ്പാൻഡ് ദ ടേം ഡി എൻ എ എക്സ്പാൻഡ് ചെയ്യാൻ, ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഹൂ പ്രപ്പോസ്ഡ് ദ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് ഡി എൻ എ? വാട്സൺ ആൻഡ് ക്രിക്ക്. ലിസ്റ്റ് ഔട്ട് ദ നൈട്രജൻ ബേസസ് ഇൻ ഡി എൻ എ. 3 മാർക്കിന് കിട്ടാവുന്ന ഏറ്റവും സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നൈട്രജൻ ബേസ് ഡി എൻ എയിലെ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അല്ലേ. ഡി എൻ എയിലെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 19 to 20 ഒരെണ്ണമാണ് നിങ്ങൾ എഴുതണ്ടു. എക്സ്പാൻഡ് ദ ടേം എയ്ഡ്സ്. മെൻഷൻ ദ നെയിം ഓഫ് വൈറസ് ദാറ്റ് കോസ്. വളരെ സിമ്പിൾ, അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. മെൻഷൻ ദ നെയിം ഓഫ് വൈറസ്, എച്ച് ഐ വി വൈറസ്, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. നെയിം ദ വൈഡ്ലി യൂസ്ഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എലീസ. ആൻഡ് ദെൻ ലിസ്റ്റ് ഔട്ട് എനി ഫോർ പ്രാക്ടീസസ് ഫോർ ദി പ്രിവെൻഷൻ ഓഫ് എയ്ഡ്സ്. എന്തൊക്കെയാണ്? പിന്നെ ഡ്രഗ്സ്, സോറി, ഡ്രഗ്സ്, ഡ്രഗ് അബ്യൂസാണ് ഒരു കേസിൽ. അപ്പോൾ ഡ്രഗ് അബ്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ദെൻ ബ്ലഡ് സ്വീകരിക്കുന്നതിന് മുൻപ് അത് എച്ച് ഐ വി നെഗറ്റീവ് ആണ്, അത് ബ്ലഡ് ഫ്രീ ഫ്രം എച്ച് ഐ വി എന്നുള്ള രീതിയിൽ ഉള്ള കാര്യം. പിന്നെന്താണ് ഈ പറയുന്ന സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ആയതുകൊണ്ട് തന്നെ അൺഹൈജീനിക് ആയിട്ടുള്ള സെക്ഷ്വൽ കോണ്ടാക്റ്റുകൾ ഒഴിവാക്കുക. ദെൻ ദ യൂസ് ഓഫ് കോണ്ടംസ്. അങ്ങനെയുള്ള ഏതെങ്കിലും 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ എഴുതാം. എനി ഫോർ പ്രാക്ടീസസ് ഫോർ ദി പ്രിവെൻഷൻ ഓഫ് എയ്ഡ്സ്. ആൻഡ് ദെൻ അടുത്തൊരു ചോദ്യം, ഇതും നമ്മൾ ഏകദേശം ഉറപ്പിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ഇതെന്താണ്? എ എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടറാണ്, ബി എന്നുള്ളത് ടെംപ്ലേറ്റ് സ്ട്രാൻഡാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ട്രാൻസ്ക്രിപ്ഷൻ തന്നെ കോപ്പിയിങ് ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം ഡി എൻ എ ടു ആർ എൻ എ, അതാണ് ട്രാൻസ്ക്രിപ്ഷൻ. റൈറ്റ് ദി കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ഓഫ്, ഇതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ഓഫ് ഡി എൻ എ ആണ്. അപ്പോൾ ഇവിടെ 3-5 എന്നുള്ള പോളാരിറ്റിയിലാണ് വരിക. ഇത് നമ്മൾ പ്രീവിയസ് ഇയറിൽ ആൻസർ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അഡിനിൻ തൈമിൻ വരും, തൈമിൻ അഡിനിൻ, ഗ്വാനിൻ സൈറ്റോസിൻ, സൈറ്റോസിൻ ഗ്വാനിൻ, അങ്ങനെ രീതിയിലാണ് വരിക.
ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും വളരെ ഈസി ആയിട്ടുള്ള, അതായത് മുൻ വർഷങ്ങൾ ചോദിച്ചിട്ടുള്ള സെയിം ചോദ്യങ്ങൾ, റിവിഷൻ ക്ലാസ്സുകളിൽ പറഞ്ഞ ചോദ്യം, ആൻഡ് ദെൻ അവസാനത്തെ ക്വസ്റ്റ്യനുകളിൽ പറഞ്ഞത്, അപ്പോൾ നമ്മൾ എല്ലാ തരത്തിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന രീതിയിൽ തന്നെയുള്ള വളരെ നല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്കിനി പ്രാക്ടിക്കൽ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.